നമുക്ക് എന്താ ഇന്നത്തെ നിയമപരമായിട്ട് നീങ്ങാനുള്ളത്? എന്നോട് നടിയോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് ഞാൻ എവിടെ എന്ത് കേസ് കൊടുത്താലാണ് നിലനിൽക്കുക? 30 കേസുകൾ ഇവർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് എവിടെയെങ്കിലും ചോദിച്ചു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? നടി ഒരു ദിവസം അഭിനയിക്കാൻ ഇറങ്ങിയില്ല, അപ്പൊ എന്റെ സിനിമ അവിടെ ഹോൾട്ട് ആകും എന്നൊരു സൂചന എനിക്ക് തരികയാണ് അവര്. നടി ഒരു ദിവസം അഭിനയിക്കാൻ ഇറങ്ങിയില്ല, ഞാൻ അവരെ റിസോർട്ടിൽ പോകുന്നു. സംസാരിച്ചില്ല, എന്തുകൊണ്ടാണ് അഭിനയിക്കാൻ ഇറങ്ങാത്തതെന്ന് സംസാരിച്ചില്ല. എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. മനസ്സിലാവുന്നത്, ഇവർക്ക് പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിനായിരുന്നു ആവശ്യം. നമ്മൾ പോയിട്ട് ആ ടെക്നീഷ്യൻ ഞാൻ പോയിട്ട് ആ നടിയോട് സംസാരിക്കണം, അവർ വഴങ്ങി കൊടുക്കണം. അവർ വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടും കൊണ്ട് പുറത്ത് ആളുകൾ ഇരിപ്പുണ്ട്. ഇവര് നടിയെ കാണിച്ചിട്ട് കുറെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ഇവരുമാരെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നവരുമാരാ. പിന്നെ നിനക്ക് നിന്റെ പടം നടത്താൻ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ എന്നൊരു ഭാഷയിലാണ് രാജൻ എന്നോട് സംസാരിച്ചത്. ശ്രീലാൻ അവിടെ ഉണ്ട്. ഒരു നടിയോട് നേരിട്ട് ആവശ്യപ്പെടുന്നത് മാത്രമാണോ ചൂഷണം? അല്ല, ഇപ്പൊ താങ്കളെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിക്കല്ലേ, പുറശങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ചൂഷണം തന്നെയല്ലേ? ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ബൗണ്ട് എന്ന മൂവിയിലെ ഡയറക്ടറാണ്. പാതി വഴിക്ക് നിന്നുപോയ ഒരു വലിയ സ്വപ്നത്തിന്റെ എന്താ പറഞ്ഞ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പോൾ കുറെ വെളിപ്പെടുത്തലുകളുമായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പടം പാതി വഴിക്ക് നിന്നുപോയി. അതിനൊരു റീസൺ ഉണ്ട്. അതിന്റെ പ്രൊഡ്യൂസർ അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചു, അല്ലെങ്കിൽ വഞ്ചിച്ചു. അതിന് കാരണം ആള് ചോദിച്ചതിനൊക്കെ കൂടെ നിന്നില്ല എന്നുള്ളതാണ് പുള്ളി പറഞ്ഞ റീസൺ. അപ്പം എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹായ്, എന്താണ് നിങ്ങളുടെ പാതി വഴിക്ക് നിന്ന് പോയ സ്വപ്നം? ബൗണ്ട് പാതി വഴിക്ക് നിന്ന് പോയ സ്വപ്നമല്ല, ബൗണ്ട് തുടക്കത്തിൽ തന്നെ നിന്ന് പോയ സ്വപ്നമാണെന്ന് വേണം പറയാം. കാരണം 2022 നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. 2022 June 6 നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഏകദേശം 25 ലക്ഷം രൂപയോളം ഇതിനകത്ത് അഭിനയിക്കാൻ വന്ന ഒരു ശ്രീരാജ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടാണ് ഈ ശ്രീലാൽ പ്രകാശൻ ഈ പടം തുടങ്ങുന്നത് തന്നെ. ആരാണ് ഇതിന്റെ പ്രൊഡ്യൂസർ? ശ്രീലാൽ പ്രകാശൻ. അദ്ദേഹമാണ് ഈ പടം തുടങ്ങുന്നത്. അതെ. അപ്പം അദ്ദേഹം ഈ ശ്രീരാജ് എന്ന് പറയുന്ന പയ്യൻ ഇദ്ദേഹത്തിന് 25 ലക്ഷം രൂപ അക്കൗണ്ടിൽ കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പടത്തിന്റെ വർക്ക് തുടങ്ങുന്നത്. അവൻ ഇതിനകത്തൊരു കഥാപാത്രം അഭിനയിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട 4 കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രം, മറ്റൊന്ന് മെയിൽ ലീഡ് ചെയ്തത് റോണി ഡേവിഡ് എന്ന് പറയുന്ന ആക്ടറാണ്. ആരായിരുന്നു ഇതിലെ നായിക? നായികയെ പറ്റി പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അവരുടെ കൺസെന്റ് ഇല്ലാതെ പറയുന്നത് ശരിയല്ല. അപ്പോ തുടക്കം മുതലേ ഈ ശ്രീലാൽ പ്രകാശനും അദ്ദേഹത്തിന്റെ മാനേജർ എന്ന് അവകാശപ്പെടുന്ന രാജൻ മാസ്ക് എന്ന് പറയുന്ന ആൾക്കും പുറത്തുനിന്ന് കേരളത്തിന് പുറത്തുനിന്ന് ഒരു നടിയെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. എന്തായിരുന്നു കാരണം? കാരണം നമുക്ക് അന്നറിയില്ലായിരുന്നു. ആദ്യം തുടക്കത്തിൽ നമ്മൾ ഇവിടെ ഉള്ളൊരു മലയാള നടിയെ തന്നെയാണ് കാസ്റ്റ് ചെയ്തത്. അവർക്ക് കോസ്റ്റ്യൂം വരെ എടുത്തു കൊടുക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. എന്നിട്ട് ഇവര് ആ നടിയെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തിട്ട് ആ നടി ഈ സിനിമയിൽ നിന്ന് പിന്മാറുകയും ചെയ്തത്. അവര് വളരെ ദുഃഖത്തോടു കൂടി പിന്മാറിയത്. കാരണം അവര് കോസ്റ്റ്യൂം വരെ എടുക്കാൻ വന്നതാണ്. അതിന്റെ അർത്ഥം നമ്മൾ ഓൾറെഡി സിനിമ തുടങ്ങി കഴിഞ്ഞു. ഒരു ആക്ട്രസ് കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടി അത് നമുക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഇവർക്ക് പുറത്തുനിന്ന് ഒരു ആർട്ടിസ്റ്റിനായിരുന്നു ആവശ്യം. അപ്പൊ എന്റെ സിനിമ തുടങ്ങി 4 ദിവസമായപ്പോൾ ഈ ബാറ്റ കൊടുക്കേണ്ട സമയം, 3 ദിവസമാകുമ്പോൾ ബാറ്റ കൊടുക്കണം. 4 ദിവസമായപ്പോൾ ഈ രാജൻ മാസ്ക് എന്നെ സമീപിക്കുകയും എന്നോട് ഇങ്ങനെ നമുക്ക് ഫണ്ട് ഇച്ചിരി പ്രശ്നമാണ്, ഷാ ഒന്ന് നടിയോട് സംസാരിക്കണം എന്ന് പറയും. ഞാൻ അവരുടെ പേര് പറയുന്നില്ല, നടിയോടൊന്ന് സംസാരിക്കണം എന്ന് പറയും. അപ്പോൾ ഇനിഷ്യലി നമ്മുടെ ചിന്ത ഈ നടി ത്രൂ ഏതെങ്കിലും പ്രൊഡ്യൂസർ, കോ പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും അറേഞ്ച് ചെയ്യാനായിരിക്കും എന്നാണ് നമ്മുടെ ചിന്ത. അപ്പൊ ഞാൻ പറഞ്ഞു, അവർക്ക് അത്രയും പിടിപാടൊക്കെ ഉണ്ടോ? അവർക്ക് അതായത് പ്രോപ്പർട്ടീസ് അല്ല, പ്രൊഡ്യൂസറെ നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്യാം. നിങ്ങളൊന്ന് സംസാരിച്ച് അവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എന്ത് അഡ്ജസ്റ്റ്മെന്റാണ് പ്രൊഡ്യൂസർ ഉദ്ദേശിച്ചത്? അവരുടെ കൂടെ പോണം. റൂം ഷെയർ ചെയ്യാനുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അതെ, കിടക്ക പങ്കിടുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ രാജൻ മാസ്കാണ് ആദ്യം എന്നോട് ആവശ്യപ്പെടുന്നത്. അതായത് അവരെ സംബന്ധിച്ച് പുറത്ത് പണവുമായി ആള് നിൽപ്പുണ്ട്, ഈ നടി സമ്മതിച്ചാൽ ആ പണം നമ്മുടെ സിനിമയിലേക്ക് ഇടാം, സിനിമ സുഗമമായിട്ട് മുന്നോട്ട് പോകും. ഇതാണ് ഇപ്പൊ കുറെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. നടികൾ തന്നെ കുറെ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു ഡയറക്ടറായ നിങ്ങൾക്ക് അനുഭവം വന്നിരിക്കുന്നത് നടികളെ നിങ്ങൾ കാഴ്ചവെക്കണമെന്നുള്ളത്. കാഴ്ചവെക്കണമെന്നുള്ളത്. കാരണം നമ്മളൊരു നവാഗത സംവിധായകനായിട്ട് വരുമ്പോൾ നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ അണ്ടർ വളരെ ഒരു ഹൈ പ്രഷറിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത്. കാരണം ഈ സിനിമ ഏറ്റവും സുഗമമായിട്ട് പോകുക എന്നുള്ളത് പിന്നെയാണ് എന്റെ കരിയർ തുടങ്ങുന്നത്. ഈ സിനിമ നടന്നാലല്ലേ എന്റെ കരിയറുള്ളൂ. അപ്പൊ നിന്റെ സിനിമ നിന്ന് പോകും എന്നുള്ളൊരു ഭീഷണിയിൽ നമ്മളായിരുന്നു പോയി നടിയോട് പറയേണ്ടത്, എന്റെ സിനിമ നിന്ന് പോകും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ നന്നാവും. ഞാൻ അന്നത് അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പുറത്തു വരുന്ന പേരുകളിൽ ഒന്ന് എൻ്റെതാകുമായിരുന്നു. കാരണം ഇപ്പോൾ ഈ പുറത്തു വന്ന് വെളിപ്പെട്ടുന്ന അടിമാരുടെ കൂട്ടത്തിൽ അവർ വന്ന് പറയുകയാണെങ്കിൽ നവാഗത സംവിധായകനായ ഒരാൾ പോലും എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നല്ലേ പറയുള്ളൂ. തീർച്ചയായും ഈ ശ്രീലാൽ പ്രകാശനും രാജൻ മാസ്കും ഒന്നും പിക്ചറിലേ വരുത്തില്ല.
സോ ഇവർക്ക് അറിയാം കൃത്യമായിട്ട് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഒരു ടെക്നീഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അത്രയ്ക്ക് ബ്രെയിൻ സ്റ്റോം ചെയ്തിട്ടാണ് ഇവർ ആ ഒരു പരിപാടി നമ്മളോട് കാണിച്ചത്. ഇവ ഞാൻ അറിഞ്ഞ ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് എങ്ങനെ സംസാരിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം ഒന്ന് അവര് പുറത്തുനിന്ന് വന്ന നടിയാണെങ്കിലും ഞാൻ അവരെ 3 ദിവസം എനിക്ക് അറിയുള്ളൂ. ഞാൻ എഴുതിയ ഒരു കഥാപാത്രം ഏറ്റവും മനോഹരമായി എൻ്റെ മുമ്പിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അവർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നമ്മളൊരു പുതുമുഖ സംവിധായകൻ എന്നുള്ളതിനെ ഒട്ടും അവര് എന്താ കുറച്ച് കാണാതെ അവർ വളരെ ബഹുമാനത്തോടു കൂടി നമ്മൾ പറയുന്ന വർക്ക് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു തരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അപ്പൊ എനിക്കൊരിക്കലും ഒരു ഡയറക്ടർ ഒരു നടി എന്ന് പറയുന്ന ആ ഒരു ലെവലിൽ പറയാൻ പറ്റില്ല. അങ്ങനെ ആരെങ്കിലും പിന്നീട് ചെന്ന് പറഞ്ഞു അവരോട് ഇതാണ് ആവശ്യം എന്നുള്ളത്? ഇല്ല, എന്നോട് മാത്രമാണ് ഇവർ ആവശ്യപ്പെട്ടത്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള ശ്രീരാജിനോട് പോലും ഇവരത് ചോദിച്ചില്ല, നടിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ടില്ല. നാളെ ഇവർ പറയണം ഇത് വെറും ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞ താങ്കളുടെ കയ്യിൽ തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും വീരുമേൽ വെച്ചിട്ട് ഇത് കഷവിഷയം ഉണ്ടാവുകയും ഞാൻ അങ്ങോട്ട് ഇത് കാരണം ഞാൻ വളരെ മോശപ്പെട്ട ഭാഷയിൽ തന്നെ സംസാരിക്കേണ്ടി വന്നു. ഇത് പിന്നീടും ആവശ്യപ്പെട്ടപ്പോ ഇപ്പൊ വിചാരിച്ചാലും നടക്കും എന്ന് പറയുന്ന ഒരു സാധനം വന്നാലും ഞങ്ങള് പാക്കപ്പ് കഴിഞ്ഞു മൂന്നാറിന്ന് പാക്കപ്പ് കൊല്ലത്തുനിന്ന് പോയി ഞങ്ങൾ മൂന്നാറിന്ന് പിന്നെ നമ്മൾ പീരുമേലാണ്. പീരുമേല് പോകുമ്പോൾ ഈ നടിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങൾ പീരുമേലൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന അന്ന് അന്ന് നടിയുടെ ഒരു സുഹൃത്ത് അവരുടെ നാട്ടിൽ ബോംബെന്നോ ബാംഗ്ലൂരിന്നോ എവിടുന്നോ അവരുടെ സുഹൃത്ത് വന്നു. സുഹൃത്ത് വന്നപ്പോ മലയാളി നടി തന്നെ ആയിരുന്നു. പക്ഷെ മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടിയാണ്. അല്ല, പുറത്തുനിന്ന് ഇവരുടെ ഉദ്ദേശപ്രകാരം പുറത്തുനിന്ന് നടിയെ കൊണ്ടുവന്നു. അതെ, കൊണ്ടുവന്നു കൊണ്ടുവന്നു. അപ്പോ നടി ദേവൻ മുതൽ നമ്മുടെ കൂടെ ഉണ്ട്, അഭിനയിക്കാനുണ്ട്. അപ്പോ പീരുമേല് വെച്ചിട്ട് ഇവര് ഇവരുടെ ബർത്ത്ഡേ വന്ന ഒരു സുഹൃത്ത് സർപ്രൈസ് ആയിട്ട് വന്നു, അവരുടെ സുഹൃത്ത്. അപ്പോ ഞാനും നടിയും ഒരു ഫ്ലോറിലാണ്, ബെല്ലമോണാസ എന്ന് പറയുന്ന റിസോർട്ടിന്റെ ഒരു ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാന് ഈ നടി അവരുടെ സുഹൃത്ത് എന്റെ ഒരു സുഹൃത്ത് ടെസ്ലി എന്ന് പറയുന്ന പെൺകുട്ടി ഞങ്ങൾ 4 പേരും കൂടെ അവരുടെ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വിഷ്ണു എന്ന് പറയുന്ന പയ്യനെ വിട്ട് എന്നെ വിളിപ്പിച്ചു, താഴേക്ക് വിളിപ്പിച്ചു. വിളിപ്പിച്ചപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോൾ ഇതേ ആവശ്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് വേറൊരു രീതിയിലും വേറൊരു ആറ്റിറ്റ്യൂഡിലും ആണ് പറഞ്ഞത്. പറഞ്ഞത് ഞാൻ അങ്ങനെ തന്നെ പറയാം. അപ്പൊ ആ പയ്യൻ വന്നത് കൊണ്ട് ഇവർക്ക് വല്ലാതെ നിശ്ചേത്തരായി. അപ്പം അവളുടെ സുഹൃത്താണെന്ന് പറഞ്ഞ് വന്നതുകൊണ്ട് ഇവര് വല്ലാതെ ചേച്ചി. അപ്പൊ പറഞ്ഞ് ഇവളുമാരെല്ലാം എല്ലാവർക്കും കൊടുക്കുന്നവളുമാരാണ്, പിന്നെ നിനക്ക് നിന്റെ പണം നടത്താൻ എന്തുകൊണ്ട് സംസാരിച്ചുകൂടാ എന്നൊരു ഭാഷയിലാണ് രാജൻ എന്നോട് സംസാരിച്ചത്. ശ്രീലാൻഡ് അവിടെ ഉണ്ട്. ആ സമയത്ത് എന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ വിഷ്ണു ഉണ്ട്, ഫോട്ടോഗ്രാഫർ വിശാലുണ്ട്, നമ്മുടെ സ്റ്റിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വരുന്ന വിശാൽ ഉണ്ട്. വിശാലിന്റെ ഒക്കെ അക്കോമഡേഷൻ വേറെ സ്ഥലത്താണ്. പക്ഷെ അന്ന് ഈ ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്, അവരവിടെ ഉണ്ട് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ. അവരൊന്നും ആരും ഡിസ്മാൻഡ് ആയിട്ട് പോയിട്ടില്ല ആ സമയത്ത്. ആ സമയത്ത് എനിക്ക് പ്രതികരിക്കാൻ തോന്നും, ചി ശക്തമായിട്ട് തന്നെ പ്രതികരിക്കാൻ തോന്നും. ആ പ്രതികരണം ഒരു ചെറിയ ഒച്ചപ്പാടുണ്ടായി. അപ്പൊ നമ്മുടെ ഡി ഒ പി ഉണ്ട്, ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്രീരാജ് ഉണ്ട്, ഇവരുടെ കൂട്ടത്തിൽ ശ്രീരാജിന്റെയും ഈ രാജൻ മാസ്കിന്റെയും കൂട്ടത്തിൽ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഒരു കോസ്റ്റ്യൂം, അവരുണ്ട്. അപ്പൊ ഇത് പൊതുവെ ചർച്ചയായതാണ്. പിറ്റേ ദിവസം തന്നെ ഈ പറഞ്ഞ നടി അവര് തിരികെ നാട്ടിലേക്ക് പോകും ചെയ്തു. നെക്സ്റ്റ് ഡേ മനസ്സിലായിട്ടാണ് പോയത്, എനിക്ക് നമ്മൾ അതിനെപ്പറ്റി ഒരിക്കലും സംസാരിച്ചിട്ടേ ഇല്ല. അവര് ഞാൻ ഇത് ഇവരുടെ ആവശ്യം രണ്ടാമത്തെ വട്ടം നിരാകരിക്കുമ്പോൾ, മൂന്നാറിൽ വെച്ച് നിരാകരിക്കുന്നതിന്റെ പിറ്റേന്ന് ഇവര് അഡ്വാൻസ് ചെക്ക് ബൗൺസ് ആക്കി. അതെ, അഡ്വാൻസ് ആണ് ആലോചിക്കണം. ആ നടി നമ്മളോട് അത്രയും ദിവസം സഹായിച്ചത് അഡ്വാൻസ് ചെക്ക് ഡേറ്റ് ഇട്ടിട്ടാണ്. അപ്പൊ അതുവരെയും അവരെന്ത് ചെയ്തിട്ടില്ല, ചെക്ക് പോലും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷെ മൂന്നാറിൽ എത്തിയപ്പോ മുതൽ ഇവര് വല്ലാതെ ആ നടിയെ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോ നടി ഒരു ദിവസം അഭിനയിക്കാൻ ഇറങ്ങിയില്ല. അപ്പൊ എന്റെ സിനിമ അവിടെ ഹോൾട്ട് ആകും എന്നൊരു സൂചന എനിക്ക് തരികയാണ് അവര്. നടി ഒരു ദിവസം അഭിനയിക്കാൻ ഇറങ്ങില്ല. അങ്ങനെ ഞാൻ അവരെ റിസോർട്ടിൽ പോകുന്നു. സംസാരിച്ചില്ലേ എന്തുകൊണ്ടാണ് അഭിനയിക്കാൻ ഇറങ്ങാത്തതെന്ന് സംസാരിച്ചില്ല, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് അവർ പറഞ്ഞത്. This guy is really irritating me. I can't, you know, I don't know how I will work. കാരണം അത് വളരെ വളരെ ഭാരമുള്ളൊരു കഥാപാത്രമാണ്. അവർക്ക് വളരെ സ്പേസും സ്വാതന്ത്ര്യവും കൊടുത്താൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ് സമരസപ്പെടുകയാണ് ചെയ്തത്, നിങ്ങൾ നമുക്ക് മൂന്നാറിൽ നിന്ന് എങ്ങനെയെങ്കിലും പാക്കപ്പ് വരാം പ്ലീസ്, ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരൊരു ദിവസം കൂടെ വന്ന് മൂന്നാറിൽ നിന്ന് പാക്കപ്പ്. അതുപോലെ മൂന്നാറ് വെച്ചിട്ട് സുധീർ പർവൂർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ ഡേറ്റും ഉണ്ട്, അദ്ദേഹത്തിന് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും സീക്വൻസുകൾ എടുത്ത് തീർക്കുകയും വേണം. അപ്പോൾ ഞാൻ അവരോട് അപേക്ഷിച്ചത് പ്രകാരം അവർ വന്ന് അത് ചെയ്തു തന്നു. അവരെല്ലാ തരത്തിലും നമ്മളോട് വളരെ നല്ല സഹകരണമായിരുന്നു ആർട്ടിസ്റ്റ്. ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ സിനിമ തുടങ്ങുന്ന പോലെ ഇവരുടെ കയ്യിൽ ഒരു രൂപയില്ല.
ഇല്ല ഇല്ല ഇവര് സിനിമ തുടങ്ങുന്നു. 25 ലക്ഷം രൂപ ഓൾറെഡി ശ്രീരാജൻ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. ആ പൈസ ഇവര് മറ്റേ സിനിമയുടെ ക്രോസ് പ്രൊഡക്ഷൻ വർക്കിന് വേണ്ടി ചെലവാക്കി. മറ്റേ സിനിമ എന്ന് പറഞ്ഞാൽ ഇവരിപ്പോ ഇറങ്ങാൻ പോകുന്ന, ഇവരൊരു സിനിമ ഇറക്കാൻ പോകുന്നുണ്ട്, അതേതാ മൂവി? പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ സിനിമ. ആ മൂവിക്ക് വേണ്ടി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ചലച്ചിത്രയിൽ ഇവര് നമ്മുടെ പൈസ എടുത്തിട്ടാണ് അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ തീർത്തത് ഇവര്. അപ്പൊ സിനിമ തുടങ്ങാൻ വേണ്ടി ഇവര് സീറോ ആയിട്ട് ഇവരുടെ കയ്യിൽ ഒരു രൂപ കൂടി ഇട്ട് ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്യാൻ വന്ന കൊല്ലത്തുള്ള ഒരു പയ്യന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ മേടിച്ചു, സ്പോട്ടിൽ മേടിച്ചു. ലൊക്കേഷൻ മാനേജറായിട്ടുള്ള സിബി എന്ന് പറയുന്ന തീരുമാനമുള്ള അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപയോളം മേടിച്ചു. ഈ 6-7 ലക്ഷം രൂപ പിന്നെ എത്ര പേരായിട്ട് മേടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഈ ചെറിയ ചെറിയ പൈസ കൊണ്ടാണ് ഇവര് ആദ്യത്തെ 3 ദിവസത്തെ ബില്ല് സെറ്റിൽ ചെയ്തതും മുന്നോട്ട് പോകുന്നതല്ല. ഒരൊറ്റോ പിന്നെ അപ്പൊ പിന്നെ താങ്കൾക്ക് അറിയില്ലേ പ്രസിഡന്റിന്റെ കയ്യിൽ ഫണ്ട് ഇല്ലാന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെയും സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാക്കി. എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയും സിനിമ തീർക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഫണ്ട് ഇല്ലാണ്ട് ഇപ്പൊ സിനിമ തീർക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ഫണ്ട് നമ്മൾ ഓൾറെഡി ഇവർക്ക് 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടല്ലോ. ബാക്കി ഉത്തരവാദിത്തം അവരല്ലേ ഏറ്റെടുക്കേണ്ടത്? നമ്മൾ ഓൾറെഡി 25 ലക്ഷം രൂപ കൊടുത്തതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. അവര് എഗ്രിമെന്റോട് കൂടിയാണ് 25 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ മേടിക്കുന്നത്. 25 ലക്ഷം രൂപ മേടിച്ച ആള് 4-ാം ദിവസം ഫണ്ട് ഇല്ല എന്ന് പറയുന്നതിനകത്ത് ലോജിക്ക് നമുക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ പറയുന്ന ബിഹൈൻഡ് ദ സീൻസ് ഷൂട്ട് ചെയ്യുന്ന പയ്യനോട് പറഞ്ഞത് അക്കൗണ്ടിൽ പ്രോബ്ലം ഉണ്ട്, പണം പിൻവലിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ പൈസ എല്ലാം കൂടെ ഇവര് കൊണ്ടു പ്രതിഭ ട്യൂട്ടോറിയൽ എന്ന സിനിമയുടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ പയ്യൻ അപ്പൊ തന്നെ അവിടുന്ന് പൈസ അറേഞ്ച് ചെയ്ത് കൊടുത്തു. അല്ല, ഈ ബിഹൈൻഡ് ദ ഷൂട്ട് ചെയ്യാൻ വന്ന പയ്യൻ, അവന്റെ സ്വദേശം കൊല്ലോ, അവന്റെ അച്ഛനും അമ്മയൊക്കെ ഡോക്ടേഴ്സും അവന്റെ സിനിമയിലുള്ള ആരാധനവും അതുപോലെ തീരുമേര് തന്നപ്പം സിബി എന്ന് പറയുന്ന ഒരു പാവം പിടിച്ച കോളേജ് അധ്യാപകൻ അദ്ദേഹമാണ് നമുക്ക് അവിടെയുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നത്. അത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തു തന്നാ അദ്ദേഹം കബളിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തോടും ഇവര് പോയി ഇവര് കണ്ടു കഴിഞ്ഞ വളരെ മാന്യമാരായിരുന്നു. അപ്പൊ ഇവര് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് പെട്ടെന്നൊരു സ്റ്റക്ക് എന്ന് പറഞ്ഞിട്ട് മേടിച്ചെടുത്ത പൈസയാണ്. അപ്പം ഇതിനെല്ലാം ഇവര് കേസ് കൊടുത്തിട്ടുണ്ട്, ഇതിനെല്ലാം പരാതി ഉണ്ട്. ഇവരുടെ കയ്യിൽ ചെക്ക് ഉണ്ട്, ഇവര് 200 രൂപ പത്രത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു കൈപ്പറ്റിയിട്ടുണ്ട്, ഇത്ര ദിവസത്തിനുള്ള തിരിച്ചു, ഇതെല്ലാം പറയുന്ന 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു തരാന്നൊക്കെ പറഞ്ഞ് മേടിച്ച പൈസ. ഇപ്പൊ നമുക്കറിയാം ഓൾറെഡി ഇവര് ഫണ്ട് ലാപ്സ് ആണെന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഷൂട്ട് തുടങ്ങി, എനിക്ക് ആകെ 21 ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ സിനിമാ മേഖലയിൽ ഒരു സിനിമാ മേഖലയുടെ മറവിൽ ഒരു പറ്റം സ്ത്രീകളെ യൂസ് ചെയ്യുന്നു എന്ന് ഇപ്പൊ ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതിൽ കുറേയേറെ സത്യങ്ങളും. കുറേയേറെ സത്യമല്ല, അത് ഏറെക്കുറെ സത്യമാണ്. സത്യമല്ലാത്തതുമുണ്ട്. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് ഒരു ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിസ്റ്റ് കൊറേ വെളിപ്പെടുത്തലുകൾ, നമ്മുടെ ഒരു പ്രമുഖ നടന് വേണ്ടിയിട്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഒരു സോണിയ മൽഹാർ എന്ന് പറഞ്ഞൊരു ലേഡി വന്നിട്ട് കൊറേ വെളിപ്പെടുത്തലുകൾ നടത്തി. അതിന്റെ പിറ്റേ ദിവസം അവര് വേറെ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, ഫേസ്ബുക്കിൽ വേറെ രീതിയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കള്ളത്തരത്തിൽ കൂടിയാണ് ശരിക്കും അവര് പുറത്തു വന്നത് അല്ലെ. അവര് പറഞ്ഞത് പൂർണ്ണവുമായി സത്യമല്ലാന്ന് നമുക്ക് മീഡിയക്കാർക്കും അതുപോലെ തന്നെ ജനങ്ങൾക്കും മനസ്സിലാവായി. കാരണം അവരുടെ പിറ്റേ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു അതിനുള്ള തെളിവുകൾ. ഒരു ചാനലിന് അവര് വേറൊരു സാധനം കൊടുത്തു, വേറൊരു ചാനലിന് വേറെ രീതിയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തു. ആ അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറേ കള്ളത്തരങ്ങളും ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷേ ജെനുവിനായിട്ട് പറഞ്ഞിരിക്കുന്ന കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട്. അതിനിടയിലാണ് ഇപ്പൊ താങ്കൾ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീകളെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു പടം നിന്ന് പോയിരിക്കുന്നു. ഇത് ഞാനിപ്പൊ വെളിപ്പെടുത്താനുള്ള എന്റെ ഒരു റീസൺ ഞാൻ പറയാം. അതായത് ഇവിടെ ഇപ്പോ ഒരു നടിയോട് നേരിട്ട് ആവശ്യപ്പെടുന്നത് മാത്രമാണോ ചൂഷണം? അല്ല, ഇപ്പൊ താങ്കളെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിക്കുന്നത് ചൂഷണം തന്നെയല്ലേ? കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും ചൂഷണം തന്നെയല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ ഇവര് ഈ ഒരു നടിമാരും ഞാൻ വളരെ കുറച്ച് വളരെ ചുരുക്കം പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ പേരുകൾ മാത്രമേ പുറത്തു പറയുന്നുള്ളൂ. കാരണം അവർക്ക് ഇനി വർക്ക് വേണം. അതുകൊണ്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവര് നമ്മളൊക്കെ വളരെ ഹെൽപ്ലെസ് ആണ്. വേണം ശരിക്കും ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെല്ലാം ചെയ്യുന്നത് ഇതേ സെയിം പരിപാടി തന്നെയല്ലേ? എല്ലാവരും അല്ല, എങ്കിലും ഏറെക്കുറെ ആളുകൾ ഇതിന് വേണ്ടി നിർബന്ധിതരാകുന്നുണ്ട്. അപ്പൊ നിർബന്ധിതരാകുമ്പോ നിങ്ങൾ മറ്റ് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് തന്നെ. അതാണ് ഒരു നവാഗത സംവിധായകൻ എന്നുള്ള രീതിയിൽ നമ്മളും ചെയ്യാൻ നിർബന്ധിതരാകുന്നത് ഇതിന് വേണ്ടിയാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. 2023 എന്റെ സിനിമയൊക്കെ നിന്നുപോയി, ഞാൻ എന്റെ പുറകെ കുറെ ഓടുന്നു. എന്റെ ഒരു സുഹൃത്ത് ദുബായിലുള്ള ഒരു സുഹൃത്തിന്റെ കെയർ ഓഫിൽ ഒരു പ്രൊഡ്യൂസർ എന്റെ വീട്ടിൽ വന്നു. അദ്ദേഹം കഥ കേൾക്കുന്നു, അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ശ്രീലങ്കൻ പെൺകുട്ടിയുടെ കഥയാണ്. അപ്പൊ പുള്ളി ഫസ്റ്റ് എന്നോട് കഥ പറഞ്ഞു, ഞങ്ങൾ ബഡ്ജറ്റിനെ പറ്റി സംസാരിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോദിച്ചു, ശ്രീലങ്കയും അത് സെറ്റ് ആവൂ? അവരുടെ ഉദ്ദേശം സെറ്റ് ആകുമോ എന്നുള്ള ഉദ്ദേശം വന്നാൽ കൂടെ ഷെയർ ചെയ്യുമോ എന്ന് തന്നെയാണ്.
അതിനു വേണ്ടിയിട്ടാണ് സിനിമ മേഖല ഇപ്പം ഈ സ്ത്രീകളായ നടികളും ജൂനിയർ ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരുപാട് 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 പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഔട്ട് ഓഫ് നോവെയർ സിനിമയെ പറ്റി ഒരു അറിവും ഇല്ലാത്ത ആൾക്കാർ വന്നിട്ട് ഈ ഇൻഡസ്ട്രിയിൽ പണം കൊടുക്കുന്നത് ഏറെക്കുറെ ഇതിനു വേണ്ടി തന്നെയാണ്. ഞാൻ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു, ഞാൻ കളിച്ച് വെടിവെക്കുവല്ല, ഏറെക്കുറെ ഇത് ഇത് ഇതൊരു ഉദ്ദേശമാണ്. ഇങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടെ നിങ്ങളുടെ പടം പകുതി വഴിക്ക് കളഞ്ഞിട്ട് ഇപ്പൊ പ്രൊഡ്യൂസർ അടുത്ത പടം ചെയ്തു കഴിഞ്ഞു. അല്ല, ഈ പടം ഇവരിപ്പൊ ഇറങ്ങാൻ പോകുന്ന പടം എന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത് തീർത്ത പടമാണ്. ഞാൻ ഒരിക്കലും അവരുടെ ലൊക്കേഷനിൽ അവർ താമസിക്കുന്ന ഹോട്ടലിൽ പോയി പ്രൊഡ്യൂസറെ മീറ്റ് ചെയ്യുകയും ചെയ്തു. ഞാൻ ഈ എന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശ്രീരാജ് ഇന്റെ ഡി ഒ പി ഞങ്ങൾ അവരെ പോയി മീറ്റ് ചെയ്തിരുന്നു. മറ്റേ ഈ ഫണ്ടിന്റെ കാര്യമൊക്കെ സംസാരിക്കാൻ, അതായത് 25 ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ അവിടെ ഒരു പോയി മീറ്റ് ചെയ്തു. ഈ പടം പുറംലോകം കാണുമോ? ഇനി ഒരിക്കലും ഈ സിനിമ പുറംലോകം കാണത്തില്ല. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, റോണി ഡേവിഡ്, അദ്ദേഹം മലയാള സിനിമയിൽ എത്രയും പ്രമുഖനായ നടനാണ്, അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സിതാര കൃഷ്ണകുമാർ, അവര് പാടി അഭിനയിക്കുന്നുണ്ട്. നഞ്ചിയമ്മ, നഞ്ചിയമ്മയുടെ ഒരു സോങ്ങും പാടി അഭിനയിക്കുന്നുണ്ട്. സെജോ ജോൺ, മ്യൂസിക് ഡയറക്ടർ സെജോ ജോൺ, അദ്ദേഹത്തിന്റെ ഗംഭീരമായ രണ്ട് സോങ്സ്, ഒന്ന് നഞ്ചിയമ്മ, അത് ദേശീയ അവാർഡ് കിട്ടിയ വേളയും സിതാര കൃഷ്ണകുമാർ സംസ്ഥാന അവാർഡ് കിട്ടിയ വേളയും. അപ്പൊ ഇതിന്റെ എല്ലാ ഘടകങ്ങളും നമുക്ക് സിനിമ നടത്തിയെടുക്കാൻ അനുകൂലമായിരുന്നു. ഒറ്റ ഘടകം ഒഴിച്ച് നമ്മൾ പോയിട്ട് ആ ടെക്നീഷ്യൻ ഞാൻ പോയിട്ട് ആ നടിയോട് സംസാരിക്കണം, അവർ വഴങ്ങി കൊടുക്കണം, അവർ വഴങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടും കൊണ്ട് പുറത്ത് ആളുകൾ ഇരിപ്പുണ്ട്. ഇവർ നടിയെ കാണിച്ചിട്ട് കുറെ ആൾക്കാർ നിർത്തിയിട്ടുണ്ട്. ഇവർക്കൊക്കെ നടിയെ കൊടുക്കാമെന്നുള്ള രീതിയിൽ, അതെ, എങ്കിലല്ലേ പൈസ കിട്ടുള്ളൂ. 25 ലക്ഷം രൂപ കൊണ്ട് ഇവർ ആ സിനിമ കംപ്ലീറ്റ് ചെയ്യൂ. ഈ ശ്രീരാജന്റെ നിന്ന് വാങ്ങി 25 ലക്ഷം രൂപ കൊണ്ട് ഇവർക്ക് ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. 66 ലക്ഷം രൂപയുള്ള ഒരു പെൻഡിങ് പൈസയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവര് സിനിമ അല്ല ചെയ്യുന്നത്, ഇവര് പ്രൊഡ്യൂസർ ആസ് എ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് എന്താ നടികളിൽ നടിയെ വെച്ച് പൈസ ഉണ്ടാക്കി സിനിമ ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. താങ്കൾ എന്തുകൊണ്ട് ഇത്രയും 2 വർഷത്തിന് മുമ്പേ ഈ മൂവി നിന്ന് പോയി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ തരുന്നത്? ഇതിന് മുമ്പ് എന്താ ആരെയും വിളിക്കാൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി എന്ന് വെളിപ്പെടുത്താതിരുന്നത്? ഒന്ന്, നമ്മൾ ഇത് അവർ നമ്മളോട് വെർബലി ആവശ്യപ്പെടുന്ന ഒരു കാര്യം, സി റിഗാർഡ്ലെസ് നമ്മളോട് വെർബലി ആവശ്യപ്പെടുന്നോ ഇല്ലയോ എന്നുള്ളതല്ല. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് കടന്നുപോയ ട്രോമ, എന്റെ സിനിമ നിന്ന് പോകുന്നു. ആ സിനിമ എങ്ങനെയെങ്കിലും കെട്ടിപ്പടുത്തെടുക്കാൻ വേണ്ടി ഏകദേശം 1 വർഷത്തോളം നമ്മൾ പല സ്ഥലത്തായി തലയുന്നു, പലരുടെയും കാലി പിടിക്കുന്നു, പല ആളുകളെയും കാണുന്നു. ഇവരാണ് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ മാത്രം 2 പ്രൊഡ്യൂസേഴ്സ് പിന്മാറിപ്പോയിട്ടുണ്ട്. വിസ്മയ സ്റ്റുഡിയോസിലെ ബിജുചേട്ടനൊക്കെ അറിയാം, കാരണം അദ്ദേഹത്തിന്റെ കേരളം ഇവരാണ് പ്രൊഡ്യൂസർ എന്നറിയാം. ശ്രീരാം പ്രകാശിനാണ് പ്രൊഡ്യൂസർ എന്ന് അറിഞ്ഞപ്പോ തന്നെ നമ്മൾ ഇല്ലേ എന്ന് പറഞ്ഞു പോയ പ്രൊഡ്യൂസർ. അപ്പൊ പുള്ളി ഒരു ശ്രീലംബടനാണ്? ശ്രീലംബടൻ അല്ല, പുള്ളി ഗജഫ്രോഡാണ്. ഗജഫ്രോഡാണ് ശ്രീലംബടൻ വന്ന മാത്രമല്ല, കാശ് എവിടുന്നൊക്കെ പറ്റിച്ചിട്ടു എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കും. ഞാൻ പറഞ്ഞുതരാം, ഇത്രയും ആൾക്കാർക്ക്, ഇത്രയും ആർട്ടിസ്റ്റ്, ഞാൻ ഈ പറഞ്ഞ ആർട്ടിസ്റ്റുകൾ ആരും ചെറിയ ആർട്ടിസ്റ്റ് അല്ല. വണ്ടർവാൾ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഐശ്വര്യ മേടത്തെ വിളിക്കുക, സിതാര കൃഷ്ണകുമാറിന്റെ 1 രൂപ അവർക്ക് കൊടുത്തിട്ടില്ല. അവർ വന്ന് കൊല്ലത്ത് വന്ന് പാടി അഭിനയിക്കുകയും അവർ പാട്ടിന്റെ കാശ് പോലും കൊടുത്തിട്ടില്ല, 1 രൂപ കൊടുത്തിട്ടില്ല. നഞ്ചിയമ്മ 1 രൂപ കൊടുത്തിട്ടില്ല. റോണി ഡേവിഡ് ഏട്ടൻ, അദ്ദേഹം ഇടവേള ബാബുചേട്ടനോട് പരാതിപ്പെടുകയും ഇടവേള ബാബുചേട്ടൻ ഇയാൾ 1 വട്ടം വിളിക്കുകയും ചെയ്ത. സുധീർ പറവൂർ, ഇത്രയും പ്രഗത്ഭനായ ഒരു ആർട്ടിസ്റ്റ്, അദ്ദേഹത്തിന് 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ഇതുവരെ താമസിച്ചിട്ടുള്ള ഒറ്റ ഹോട്ടലിൽ അവർ പണം അടച്ചിട്ടില്ല. ഹോട്ടലുകളിൽ പോലും, 3-4 ഉള്ള 2 ഹോട്ടലുകളുണ്ട്, അവരൊക്കെ കേസ് കൊടുത്തില്ല. പിന്നെ ഇവർക്കൊക്കെ ചെക്ക് കൊടുക്കുവാണല്ലോ, കേസ് കൊടുക്കുമ്പോൾ ഇയാൾ ചെക്ക് കൊടുക്കും, ചെക്ക് ബൗൺസ് ആവും, വീണ്ടും പോലീസ് സ്റ്റേഷനിൽ അവർ പോകും, അപ്പൊ വീണ്ടും വിളിക്കും, വിളിക്കുമ്പോൾ ഇയാൾ വീണ്ടും ചെക്ക് കൊടുക്കും, ബൗൺസ് ആവും. ഒരാൾ മാത്രം ഇതിന്റെ യൂണിറ്റിലെ ഉണ്ണിച്ചേട്ടൻ മാത്രമാണ് ചെക്ക് കേസായിട്ട് മുന്നോട്ട് പോയതും അത് ചെക്ക് കേസ് കൊല്ലത്താണ് നടക്കുന്നത്. 2 മാസം കഴിയുമ്പോൾ അത് ഇയാൾക്ക് വാറന്റ് വരും എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയത്തില്ല അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും. അപ്പോ ഈ സിനിമയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങൾ നടക്കും. അപ്പൊ നമ്മൾ വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്നത്. എന്റെ സ്വപ്നം അവിടെ തീർന്നു. ഞാൻ പറഞ്ഞ പാക്കപ്പ്, അവസാനത്തെ പാക്കപ്പ് അല്ല എന്റെ കരിയറിൽ തന്നെ, എന്റെ കരിയർ അവിടെ എന്ത് ചെയ്യാൻ? അത്രയും ദുഃഖത്തിൽ ഞാൻ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അതിന്റെ അങ്ങനെ ഒരു ട്രോമയിലൂടെ, ഞാൻ മാത്രമല്ല എന്റെ ഫാമിലി, ഈ ശ്രീരാജൻ എന്ന് പറയുന്നവരും അയാളുടെ ഫാമിലി ഇത്രയും ട്രോമാറ്റിക് ആയിട്ടുള്ള അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ നോക്കുമ്പോൾ 5 ദിവസം മുമ്പ് നടന്ന മീറ്റിങ്ങിലും, ഏതാ ചേമ്പേഴ്സ്, ഫിലിം ചേമ്പേഴ്സ് അസോസിയേഷന്റെ മീറ്റിങ്ങിലും, ഇയാൾ ശ്രീലാൽ പ്രകാശൻ വെള്ളം വെള്ളയൊക്കെയായിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് സെൽഫി വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് എന്റെ നാട്ടുകാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നില്ല. ഞാൻ വളരെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഒരാളാണ്. ഞാൻ വളരെ ചുരുക്കം മാത്രമേ ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്നോട് ചോദിക്കുന്നത് നിന്റെ സിനിമ എന്നറിയണം, നിന്റെ സിനിമ എന്നറിയണം, എന്റെ നാട്ടിലിറങ്ങിയാൽ അതാ ചോദിക്കുന്നത്. എന്റെ സുഹൃത്തുക്കൾ വളരെ നാൾ കൂടി വിളിക്കുമ്പോൾ എന്റെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വിളിക്കുന്നവർ പോലും എന്നാളാ പടം ഇറങ്ങുന്നത്. കാരണം എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും അത്രയും ദുഃഖിപ്പിക്കേണ്ടെന്ന് കരുതി മിണ്ടാതിരിക്കാൻ ചെയ്യുന്നു.
ഞാൻ മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. എന്റെ ഞാൻ ഒടുവിൽ ഇയാൾ ഇങ്ങനെ സൊസൈറ്റി നൽകുന്ന എല്ലാ പ്രിവിലേജുകളും അനുഭവിച്ചുകൊണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി സമൂഹത്തിന്റെ മുമ്പിൽ മാന്യനായിട്ട് ഇപ്പോഴും ക്രെഡിബിളായിട്ടുള്ള ഒരു അസോസിയേഷൻ മീറ്റിംഗിന്റെ ഫ്രണ്ട് സജീവ് അന്ത്യാത്ത പോലെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾക്കൊപ്പം ഷെയർ ചെയ്തിരുന്നിട്ട് അവരിപ്പോഴും മാന്യത നടിക്കുമ്പോൾ ഞാൻ ഇപ്പോഴെങ്കിലും ഇത് പറയട്ടെ. തീർച്ചയായിട്ടും പറയണം. അപ്പോ ഞാൻ എനിക്കിത് പറയുമ്പോ തന്നെ തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഞാനിത് പറയുമ്പോ തന്നെ എന്റെ വൈഫിനോട് ആലോചിച്ചു. അപ്പോ എന്റെ വൈഫ് എന്നോട് പറഞ്ഞു ഇത് പറയണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു ഞാനിവിടെ ഉണ്ടാവും. ഓൾറെഡി മറ്റൊരുപാട് ഞാനുണ്ട് ഇവിടെ ഈ കൊച്ചി നഗരത്തിൽ. എന്നെപ്പോലെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, പലരും മുന്നോട്ട് വന്ന് പറയുന്നില്ല. എന്നെപ്പോലെ ചതുവ് പറ്റിയ മറ്റൊരു ചെറുപ്പക്കാരെ ഞാൻ വിളിച്ചു, ഇയാളിൽ നിന്ന് തന്നെ ഞാൻ വിളിച്ചു എന്നോടൊപ്പം വരാമോ, കാരണം വേറെ ഒരാളും കൂടെ നമ്മളോടൊപ്പം വരുമ്പോൾ എൻ്റെ വാദങ്ങൾക്ക് ഒരു ജസ്റ്റിഫിക്കേഷൻ ആവുമായിരുന്നു. പക്ഷെ അയാൾ വരത്തില്ല. അയാൾ പറഞ്ഞു ഞാൻ ഓൾറെഡി ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു, ഇനി എന്നെ ഇതിനകത്തോട്ട് വലിച്ചരിക്കലും, ഞാൻ ആ പേര് തന്നെ മറക്കാൻ ആഗ്രഹിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ തുറന്നു പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് എടുക്കുന്നു. പിന്നെ ഇത് തുറന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒട്ടും സേഫ് അല്ലാന്ന് എനിക്കറിയാം. സേഫ് അല്ല എന്ന സെൻസ് എനിക്ക് വല്ല പേടിയില്ല, ഐ നോട്ട് അഫ്രൈഡ് ഓഫ് ദം. പക്ഷെ ഞാനൊരു സേഫ് അറ്റ്മോസ്ഫിയറിലില്ല, കാരണം ഇവിടെ അൺടച്ചബിൾ ആണല്ലോ. ഏതാ ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകൾ പരാതിപ്പെട്ട ആള് ഇത്രയും ഇത് എന്താ നിയമപരമായിട്ട് നീങ്ങാതിരുന്നത്? നമുക്ക് എന്താ അതിനകത്ത് നിയമപരമായിട്ട് നീങ്ങാനുള്ളത്? എന്നോട് നടിയോട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതിന് ഞാൻ എവിടെ എന്ത് കേസ് കൊടുത്താലാണ് നിലനിൽക്കുക? 30 കേസുകൾ ഇവർക്ക് ഉണ്ടല്ലോ, അതിനകത്ത് എവിടെയെങ്കിലും ഒരു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഒരു പരാതി എന്തെന്നാലും കൊടുത്തരാണല്ലോ എന്നെ വെച്ചിട്ട്. നിങ്ങളെ വാഗ്ദാനം നൽകിയല്ലേ സിനിമയിലേക്ക്, എനിക്ക് ഞാൻ ഈ സമ്മർ ചെയ്തു തരാമെന്ന് പറയാം. കളമശ്ശേരി പോലീസ് സ്റ്റേഷന് കേസുണ്ട്, കാക്കനാട് പോലീസ് സ്റ്റേഷന് കേസുണ്ട്, അത് ഞാനല്ല കൊടുത്തത്, ശ്രീരാജാണ് കൊടുത്തത്. കാരണം അയാളാണ് 25 lakh കൊടുത്ത് കബളിപ്പിക്കപ്പെട്ടത്. ഇതിന്റെ പ്രശ്നം എന്താ പറയോ, എനിക്ക് പരാതി കൊടുക്കാൻ ഒരു സോഴ്സും ഇല്ല. എന്റെ സിനിമ നിന്നുപോയി, ഞാൻ എന്ത് പരാതി പറയും? ഇവർ ഇവർ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ സിനിമ ചെയ്യാൻ നടത്തിയില്ല, ഞങ്ങൾക്ക് ഈ സിനിമയോട് താല്പര്യമില്ല. ഞാൻ എന്താണ് പരാതി കൊടുക്കേണ്ടത്? ഇവരുടെ താല്പര്യം പോയെന്ന് പറഞ്ഞ പരാതി കൊടുക്കാൻ പറ്റും? ഞാൻ തീരുമേട് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് സർക്കിൾ ഇൻസ്പെക്ടറിന് മുമ്പ് ചെയ്തിട്ട് ഇത്രയും 60 മുമ്പ് ചെയ്തിട്ട് ഞാൻ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഒരു ദാക്ഷിണ്യം പോലും ഇല്ലാതെ ഇവരവിടുന്ന് ഇറങ്ങി പോവുക ചെയ്തേ, ഒരൊറ്റ ആൾക്കാർക്ക് പോലും പണം കൊടുക്കാതെ. ഞാൻ തീരുമേട് പോലീസ് സ്റ്റേഷന്റെ ഗ്രൗണ്ട് വിടുന്നത് ഇത്രയും ആളുകളെ വീട്ടിലോട്ടിട്ടാണ്. ഞാൻ ഇവിടുന്ന് ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ഗൂഗിൾ പേ ചെയ്ത് ഓരോ ആളുകളെ ആയിട്ട് വിളിച്ച് 5000 തരുമോ 1000 തരുമോ എന്ന് ചോദിച്ച് അവിടെയുള്ള ആളുകൾക്ക് ഓരോരുത്തർക്കും വീട്ടിൽ പോകാനുള്ള പണം നൽകിയിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ഞാൻ കോട്ടയത്ത് വന്നു, കോട്ടയത്ത് നിന്ന് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചില്ലേ? കഴിഞ്ഞ 2 ഞാൻ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ഒരു സുഹൃത്തുക്കളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ സ്വദേശം കൊട്ടാരക്കരയാണ്, എന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. ഞാൻ ഒരു ദിവസമൊക്കെയാണ് കൊട്ടാരക്കരയിൽ പോകുന്നത്, രാത്രി പോയിട്ട് വെളുപ്പിനെ ഞാൻ തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. കാരണം എന്റെ നാട്ടുകാരെ അത്രയും ആഗ്രഹിക്കുന്ന ഒരാളാണ്, എല്ലാവരും എനിക്ക് സപ്പോർട്ടാണ്. പുച്ഛത്തോടെ ചോദിക്കുന്നവരുണ്ട്, പുച്ഛത്തോടെ നമ്മളോട് എന്തായാലും ചോദിക്കുന്നത് ആ നിന്റെ വളം എന്താണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർ അവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? ഇയാൾ എന്താ ചെയ്യുന്നത്? അയാൾ അയാൾക്ക് കിട്ടുന്ന എല്ലാ എവ്രി ബിറ്റ് ഓഫ് പ്രിവിലേജ് അനുഭവിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ അയാൾക്ക് ഫാമിലി ഉണ്ട്, ആരെങ്കിലും എന്തെങ്കിലും സഫർ ചെയ്യുന്നുണ്ട്. ഈ കബളിപ്പിക്കപ്പെട്ടവർ ഈ 25 lakh മുടക്കി അവന്റെ ഫാമിലി നശിച്ചു, അവന്റെ ഫാമിലി തകർന്നു, അവന് എന്റെ ഫാമിലി വെച്ച് തകർത്തു എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റൂ? പറ്റത്തില്ല, ഒരിക്കലും പറ്റില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ മാഡം, ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകൾ പരാതി നൽകിയിട്ട് എന്നും ഒന്നും ടച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെ നവാഗതനായ എത്രയോ ആർട്ടിസ്റ്റുകളുടെ പേരിൽ പരാതികൾ സ്ത്രീകൾ കൊടുത്തു, എന്നിട്ട് ഇനി തുടരന്വേഷണം, അതുപോലെ തന്നെ വീണ്ടും ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിലൊക്കെ തന്നെയാണ് ഉള്ളത്. അല്ലാതെ ഇതിനകത്ത് ഇപ്പൊ എന്താ കുറച്ച് പേര് സമൂഹത്തിൽ അറിഞ്ഞു ഇന്ന ഇന്ന ആളുകൾ ഇന്ന ഇന്ന സ്ത്രീകളെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ത്രീകളെ അബ്യൂസ് ചെയ്തു ഇതൊക്കെ പുറത്തോട്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അവര് ഈ നടിമാരെ പറ്റിയോ ആക്ടേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തികളെ പറ്റിയോ മാത്രമല്ല അന്വേഷിക്കേണ്ടത്, എന്നെ പോലെ നവാഗതരായിട്ടുള്ള ആളുകളെ കൊണ്ട് എങ്ങനെ ചൂഷണം ചെയ്യിപ്പിക്കുമോ എന്ന് കൂടെ അന്വേഷിക്കണം. അതാണ് വേണ്ടത്. കാരണം ഞങ്ങൾ നിവർത്തികൾ കൊണ്ട് ചെയ്തു പോകും. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല എന്റെ സിനിമ നിന്ന് പോകും എന്നൊരു ഘട്ടം വന്നപ്പോൾ ഞാൻ ഈ നടിയോട് അന്ന് പോയി ചോദിക്കുന്നു, പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, എന്റെ ജീവിതമാണ് എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നെന്ന് വിചാരിക്കുക. അവർ അഡ്ജസ്റ്റ് ചെയ്യുമോ, ലാഷ് ഔട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ അവർ പോകുമോ, അല്ലെങ്കിൽ സിനിമ നിർത്തി പോകുമോ, എന്താ ആയിക്കോട്ടെ, ഇന്ന് ഈ വെളിപ്പെടുത്തലെല്ലാം വന്നപ്പോൾ ഈ സ്ത്രീ പുറത്തു വന്നിട്ട് പറയുകയാണ്, അന്നൊരു നവാഗതനായ സംവിധായകൻ പോലും എന്നോട് ചോദിച്ചു, ആദ്യത്തെ സിനിമയാണ് അവന്റെ, അവൻ പോലും എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പേരില് കുറച്ച് ഫേമസ് ആകാൻ പറ്റിയേനെ. പിന്നെ അങ്ങനെ ഫേമസ് ആവുന്നതിനെക്കാട്ടി നല്ലത് മറ്റേ പണ്ട് അഖിൽമാലാർ പറഞ്ഞ പോലെ, ഞങ്ങളുടെ നാട്ടുകാരുടെ അഖിൽമാലാർ പറഞ്ഞ പോലെ മറ്റേ ലുലുവാളി പോയി തുണിപോക്കി. ഞാൻ പറയുന്നേ ഇവര് ഒരുപാട് ജീവിതങ്ങളാണ് തകർക്കുന്നത്, സ്വപ്നങ്ങളൊന്നും അല്ല. ഞാനൊരു പ്രൊഫഷനായിട്ട് സിനിമയെ കണ്ടു,
ഇറ്റ്സ് ഇത് ഒരു പാഷൻ എന്നുള്ളതിനെക്കാട്ടിലും ഉപരി ഞാൻ ഒരു പ്രൊഫഷൻ ആയിട്ട് കൂടെ സിനിമയെ കണ്ടതാകാം. ആ എനിക്ക് ഇങ്ങനെ വരുമ്പോൾ ഇത് പറയാത്ത ആളുകളാണ് കൂടുതൽ, ഇത് തുറന്ന് പറയാത്ത ആളുകളാണ് കൂടുതൽ. ഇത് എങ്ങനെ ബാധിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വീഡിയോ ഞാൻ ലൈവ് പോയപ്പോഴും ഞാൻ ഇപ്പോൾ ഒരു കാര്യം, എനിക്ക് പേടിയില്ല, എനിക്ക് ആശങ്കയുണ്ട്. എന്തിനാണ് ആശങ്ക? ഇവരെങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഇവരിപ്പോഴും സമൂഹത്തിൽ, ഞാനതാ പറഞ്ഞത്, ഇത്രയും ക്രെഡിബിളായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഒരു ഒരു സംഘടനയുടെ മുകളിൽ പോയിരിക്കുന്ന ആളുകളല്ലേ. അൺടച്ചബിൾ പീപ്പിൾ, ദേ ആർ അൺടച്ചബിൾ, ഇൻവിൻസിബിൾ ആണ് അവര്. നമ്മളോ? ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇനി ഞാൻ പറഞ്ഞ ഈ ആരോപണം ഞാൻ ഇത് ഉന്നയിച്ചിട്ട് പോയതുകൊണ്ട് മൂന്നോ നാലോ ദിവസമാണ്. ഈ മൂന്നോ നാലോ ദിവസത്തിൽ ഇവരൊരു പ്രതികരണം ഒക്കെ നടത്തുന്ന ശ്രദ്ധപ്പെട്ടു. അവരിതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇല്ല, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എന്താ ഇത്, ഒരു ആരോപണം ഞാൻ ഉന്നയിക്കുന്നു, ആ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ഇമീഡിയറ്റ് പറയാനും ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാം. എന്തെങ്കിലും കാര്യങ്ങൾ കാണുമായിരിക്കുമല്ലോ. ഇനി അവർ അതിനുള്ള വാദമുഖങ്ങളെ തയ്യാറാക്കണം, പ്രിപ്പയർഡ് ആവണം. അതാ പറഞ്ഞത്, പ്രിപ്പയർഡ് ആയിട്ട് വേണം അവർക്ക് ഇനി സമൂഹത്തെ ഫേസ് ചെയ്യാൻ. എന്തായാലും കുറെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ സിനിമയ്ക്ക് ഉള്ളിൽ നടക്കുന്നത് ഇതാണ് എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ താങ്കളുടെ തന്നെ ഒരു പടം, അതായത് മൂന്നോ നാലോ ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോൾ പകുതി വരിക്ക് നിന്ന് പോയി, അതിന് പ്രൊഡ്യൂസർക്ക് നായികയെ കൂട്ടിക്കൊടുക്കണം എന്നുള്ള ആവശ്യകത പറഞ്ഞിരിക്കുന്നു. അപ്പം പകുതി വഴിക്ക് അല്ലെങ്കിൽ നാല് ദിവസം കൊണ്ട് ഈ അഭിനയം ഇവിടെ നിന്നു പോയിരിക്കുന്നു. അല്ലെങ്കിൽ ഒരു സിനിമ, നല്ലൊരു സ്വപ്നമായ സിനിമ പകുതി വഴിക്ക് നിന്നു. അപ്പൊ എനിക്ക് താങ്കളുടെ വിഷമം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിൽ ഇതും ഇതുപോലെ ഇതിനപ്പുറം കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ കുറേയേറെ ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ, നടിമാർ ഒക്കെ വന്ന് വെളിപ്പെടുത്തലുകൾ നടത്തുന്നു. അപ്പം നിങ്ങൾ ഒരു പ്രൊഡ്യൂസർ ഇതാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എന്തായാലും ഇതിപ്പോൾ വന്ന് വെളിപ്പെടുത്താൻ തോന്നിയതിനെ ഞാൻ എന്താ പറയാ, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം നമുക്ക് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് മൊത്തം അവിടെ പീഡനം, ഇവിടെ പീഡനം, മൊത്തം പീഡനമാണ്. ആ പീഡനത്തിനിടയിൽ ഇതിനകത്ത് വേറൊരു ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സ്വപ്നം, സിനിമ സ്വപ്നം കണ്ടുവരുന്നവരുടെ ഹബ്ബാണ് കൊച്ചി. അത്തരം ചെറുപ്പക്കാര് ഇനി വരുമ്പോഴെങ്കിലും എനിക്ക് എന്റെ ജീവിതത്തിൽ ഉണ്ടായ പാഠം തന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇവരുടെ കയ്യിലെങ്കിലും, ഈ ശ്രീരാം പ്രകാശിനെയും രാജനെയും പോലുള്ള ആൾക്കാരെ എനിക്ക് രണ്ടുപേരെ അറിയത്തുള്ളൂ. ഏതാ പേര് പറഞ്ഞ് പറയാൻ എനിക്ക് രണ്ടുപേരെ അറിയത്തുള്ളൂ. അവരുടെ കയ്യിലെങ്കിലും പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ ഇതൊരു ഇൻഫോർമേഷൻ ആയിട്ട് എടുക്കണം എന്നൊരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും, നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാനത് കേട്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.